KPCC പുനഃസംഘടന വൈകുന്നത് കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി ചെറുതൊന്നുമല്ല. ചില മുതിർന്ന നേതാക്കൾ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ മുൻകൈയെടുത്തപ്പോൾ പ്രതിസന്ധിയിലായത് കോൺഗ്രസ് സംഘടനാ സംവിധാനമാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് പുനഃസംഘടന കുരുങ്ങുന്ന കോൺഗ്രസിന്റെ മുന്നിൽ പ്രതിസന്ധി ഉയർത്തുന്നത് ചില പടുകിളവന്മാരാണ്. അഖിലേന്ത്യാ നേതാവിന് വരെ KPCC അംഗമാകണം. പത്തനംതിട്ടയിൽ നിന്നുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുതുമുഖങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ടാകുമെന്ന് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള പട്ടികയിൽ ഏക പുതുമുഖം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ്. യുവാക്കളെയും രണ്ടാം നിരക്കാരെയും അവഗണിച്ചുകൊണ്ടുള്ള നീക്കത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. പന്തളം സുധാകരനും പി ജെ കുര്യനും മാലയത്ത് സരളാദേവിയും ഒക്കെയാണ് KPCC അംഗമാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. തനിക്ക് ശേഷം പ്രളയമെന്ന മട്ടിലാണ് ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ മനോഭാവം. നിരവധി സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടും ഭാരവാഹിത്വങ്ങൾ വഹിച്ചിട്ടും പ്രായമേറെയായിട്ടും നേതൃകസേരകളിൽ നിന്നിറങ്ങാൻ അവർ ആരും തയ്യാറല്ല. ജില്ലയിൽ നിന്നുള്ള KPCC അംഗങ്ങൾക്കായുള്ള ലിസ്റ്റ് പോയപ്പോൾ ഇവരൊക്കെ തന്നെയും അതിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്ന പി ജെ കുര്യൻ വരെ പട്ടികയിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്നതാണ് ഏറെ രസകരം. ഏറെ നാളായി ജില്ലയിൽ അത്ര സജീവമല്ലാത്ത പന്തളം സുധാകരനും പട്ടികയിലുണ്ട്. അനീഷ് വരിക്കണ്ണാമല, എൻ ശൈലാജ്, സജി ചാക്കോ, എം ജി കണ്ണൻ, എ സുരേഷ് കുമാർ, റിങ്കു ചെറിയാൻ, റോബിൻ പീറ്റർ തുടങ്ങിയ നിരവധി നേതാക്കൾ പട്ടികയ്ക്ക് പുറത്താണ്. യുവജന പ്രാതിനിധ്യമായി ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ മുഖമായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഏക പുതുമുഖം. അടൂരിൽ പന്തളം സുധാകരനും രാഹുൽ മാങ്കൂട്ടത്തിൽ പന്തളത്തും കെ ശിവദാസൻ നായർ ആറന്മുളയിലും റാനിയിൽ മാലയത്ത് സരളാദേവിയും പി ജെ കുര്യൻ തിരുവല്ലയിലും പി മോഹൻരാജ് പത്തനംതിട്ട, മാത്യു കുളത്തുങ്കൽ കോന്നി, പഴകുളം മധു തണ്ണിത്തോട്, ബാബു ജോർജ് മല്ലപ്പള്ളി എന്നിങ്ങനെയാണ് KPCC പോയ പട്ടിക എന്നാണ് അറിയുന്നത്. ഇക്കൂട്ടത്തിൽ പഴകുളം മധു KPCC ജനറൽ സെക്രട്ടറിയാണ്. ബാക്കിയുള്ളവരിൽ പി മോഹൻരാജ്, ബാബു ജോർജ് എന്നിവർ മുൻ DCC പ്രസിഡന്റുമാരെന്ന നിലയിൽ ഈ പദവിക്ക് അർഹതപ്പെട്ടവരാണ്. മാലയത്ത് സരളാദേവി, ശിവദാസൻ നായർ എന്നിവർ മുൻ MLA KPCCയിൽ മുൻപും പ്രധാന പദവി വഹിച്ചിട്ടുള്ളവരുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരാൻ വേണ്ടി കൊടിക്കുന്നിൽ സുരേഷിന്റെ നോമിനിയായ കൊല്ലത്ത് നിന്നുള്ള വനിതാ നേതാവിനെ പന്തളത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. മാത്യു കുളത്തുങ്കൽ വർഷങ്ങളായി കോന്നിയിൽ നിന്നുള്ള KPCC അംഗമാണ്. സ്ഥിരം മുഖങ്ങളെ മാറ്റി നിർത്തി കുറച്ചുകൂടി യുവജന പ്രാതിനിധ്യവും പ്രവർത്തന പരിചയവുമുള്ള നേതാക്കളെയും കൊണ്ടുവരേണ്ടിയിരുന്നുവെന്ന ആവശ്യമാണ് നേതാക്കൾക്കിടയിലുള്ളത്. നിലവിലെ KPCC നേതൃത്വത്തിന്റെ പദ്ധതി അനുസരിച്ചാണെങ്കിൽ പുതുമുഖങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുകയും അവരവർക്ക് ചുമതലയുള്ള ബ്ലോക്ക് കമ്മിറ്റികൾ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുകയും വേണം. പത്തനംതിട്ടയിൽ നിന്നുള്ള ലിസ്റ്റിൽ ആഗണത്തിൽപ്പെട്ടവർ തീർത്തും കുറവാണ് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. പി ജെ കുര്യനെ പോലുള്ള സ്ഥാനമോഹികളായ പടുകിഴവന്മാരാണ് കോൺഗ്രസിന്റെ ശാപമെന്നാണ് അണികൾക്കിടയിലെ വിമർശനം. മറ്റു ജില്ലകളിലെ സ്ഥിതിയും മോശമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കേരള ടൈംസ്.